BSNL നെറ്റ്വർക്കിന്റെ ലഭ്യതക്കുറവ് ഇടുക്കി മൂന്നാറിലെ തോട്ടം മേഖലയിലെ കുടുംബങ്ങളെ വല്ലാതെ വലയ്ക്കുന്നു. പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചുവെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാകുന്നത് വൈകുന്നത് വെല്ലുവിളിയാവുകയാണ്. ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾ ബുദ്ധിമുട്ടുകയാണ്. മറ്റ് ഇതര മേഖലകളെ അപേക്ഷിച്ച് മൂന്നാറിലെ തോട്ടം മേഖലയിൽ BSNL മൊബൈൽ നെറ്റ്വർക്കിനെ ആശ്രയിക്കുന്ന കുടുംബങ്ങളാണ് ഏറെക്കുറെ എല്ലാ കുടുംബാംഗങ്ങളും. ഈ മേഖലകളിൽ BSNL മാത്രമേ കവറേജ് ഉള്ളൂവെന്നതാണ് ഇതിന് പ്രധാന കാരണം. എന്നാൽ ലഭിച്ചുകൊണ്ടിരുന്ന BSNL കവറേജ് പേരിന് മാത്രമായതോടെ തോട്ടം മേഖലയിലെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. പരസ്പരമുള്ള ആശയവിനിമയം അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യമാണുള്ളത്. ആശുപത്രി ആവശ്യങ്ങൾക്കായി വാഹനം വിളിക്കുന്ന കാര്യത്തിൽ പോലും ആളുകൾക്ക് ബുദ്ധിമുട്ട് നേരിടുകയാണ്. എസ്റ്റേറ്റ് മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നത് ഈ BSNL ആണ്. അപ്പോൾ ഈ BSNL റേഞ്ച് കിട്ടാത്തത് കൊണ്ട് ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. ഈ ടൗണിൽ വന്നാൽ കിട്ടുമെന്ന് വിചാരിച്ച് ടൗണിലും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഇന്നലെ കന്നിമല ഏരിയയിൽ ഒരു ആശുപത്രി കേസ് വിളിച്ചിട്ട് വണ്ടിയില്ലാത്തത് കൊണ്ട് അവർ എടുത്തുകൊണ്ട് വരുന്ന ഒരു അവസ്ഥ വരെയുണ്ട്. ഈ ഓരോ എസ്റ്റേറ്റുകളിലും ഒരുപാട് ടവറുകൾ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇതുവരെ പ്രവർത്തിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. റേഞ്ച് എല്ലാ സ്ഥലത്തും കുറവ്. പലയിടത്തും പുതിയ ടവറുകൾ സ്ഥാപിച്ചെങ്കിലും വേണ്ടവിധം പ്രവർത്തനക്ഷമമാകാത്തത് വെല്ലുവിളിയാവുകയാണ്. പഴയ ടവറുകളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വന്യജീവി ശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് തോട്ടം മേഖല. രാത്രികാലത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ വിളിച്ച് വിവരമറിയിക്കണമെങ്കിൽ പെടാപ്പാട് പെടേണ്ടി വരും. BSNL കവറേജ് ഉപയോഗിച്ച ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കുക അപ്രായോഗികമെന്ന് കുടുംബങ്ങൾ പറയുന്നു. പഴയതും പുതിയതുമായ BSNL ടവറുകളുടെ പ്രവർത്തനം ഏറ്റവും വേഗത്തിൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.